പണ്ടൊരിക്കൽ ഒരു ആൽമരത്തിൽ ഒരു പ്രേതം ജീവിച്ചിരുന്നു. കാട്ടിലൂടെ ആരു പോയാലും ഒരു ദയയുമില്ലാതെ അവരെ കൊന്നു തിന്നുമായിരുന്നു. ഒരു ദിവസം ആ വഴിയിലൂടെ ഗൗതമ മുനി വന്നു. അദ്ദേഹവും ആ കാട്ടിലൂടെ വന്നതിനാൽ ആ പ്രേതം അദ്ദേഹത്തെയും തിന്നാൻ ശ്രമിച്ചു. ഉടനെ ഗൗതമ മുനി ദേഷ്യത്തിൽ, ഞാൻ ആരെന്നറിയാതെയാണോ നിന്റെ അഭ്യാസം? ഈ നിമിഷം നിന്നെ ഞാൻ ചാമ്പലാക്കി കളയും. എന്നാൽ എന്റെ തപശക്തി വെറുതെ നിന്നെ പാഴാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ പ്രേതം ചിരിച്ചുകൊണ്ട്, നിന്റെ വലിയ വർത്താനൊന്നും എനിക്ക് കേൾക്കണ്ട, ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊന്നു തിന്നും എന്ന് പ്രേതം അട്ടഹസിച്ചു. എപ്പാവം പ്രേതമേ, നിന്റെ മുൻജന്മത്തിൽ നീ ഒരുപാട് പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ പ്രേതമായി അലയുന്നത്. ഇപ്പോഴെങ്കിലും അത് തിരുത്തി പുണ്യം ചെയ്യാൻ തുടങ്ങൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ പ്രേതം കുറച്ചുനേരം ആലോചിച്ച്, മഹർഷി, എനിക്ക് ഈ പ്രേതത്തിന്റെ ജന്മത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ ഒരു വഴി പറഞ്ഞു തന്നാലും എന്നത് ചോദിച്ചു. ഈ പ്രേതത്തിന് മനുഷ്യന്മാരെ കൊന്നു തിന്ന് അതൊരു ശീലമായി, അത് ചെയ്യരുതെന്ന് പറഞ്ഞാലും അത് ചെയ്യാതിരിക്കാൻ പോകുന്നില്ല എന്ന് കരുതി ആ മഹർഷി. എന്നാലും നന്നായി ആലോചിച്ച്, ഇന്നു മുതൽ നീ പുണ്യങ്ങൾ ചെയ്തവരെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, പാപം ചെയ്തവരെ നീ തൊടാൻ പോലും പാടില്ല. എന്തെന്നാൽ നീ അവരെ കഴിക്കുമ്പോൾ അവരുടെ പാപമെല്ലാം നിന്റെ മേൽ വന്നു ചേരും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ പ്രേതം, മഹർഷി, മനുഷ്യന്മാരിൽ ആരാണ് പാപം ചെയ്യുന്നത്, ആരാണ് പുണ്യം ചെയ്യുന്നത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഞാൻ നിനക്ക് ഒരു മാല തരാം, നീ അത് കഴുത്തിലിടണം. നീ ഒരു മനുഷ്യനെ തൊടുമ്പോൾ അവൻ പുണ്യം ചെയ്തവനാണെങ്കിൽ ആ മാല പച്ചയായി മാറിയിട്ടുണ്ടാകും. ഒരുപക്ഷെ അവൻ പാപം ചെയ്യുന്നവനാണെങ്കിൽ ആ മാല ചുവപ്പായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാല ആ പ്രേതത്തിന്റെ കയ്യിൽ കൊടുത്തു. പ്രേതം ആ മാല കഴുത്തിലണിഞ്ഞുകൊണ്ട് ആദ്യം ആ ഗൗതമ മുനിയെ പരീക്ഷിക്കാനായി ചെന്നു. ഉടനെ ആ പ്രേതം ആ മഹർഷിയെ തൊട്ടു. ഉടനെ പ്രേതത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ മാല ചുവപ്പായി മാറി. അപ്പോഴാ പ്രേതം അത്ഭുതപ്പെട്ട്, നിങ്ങളൊരു പുണ്യാത്മാവാണെന്നാണ് വിചാരിച്ചത് എന്ന് ഗൗതമ മുനിയോട് പറഞ്ഞു. അതിനുശേഷം അത് അവിടെ നിന്ന് ഓടിപ്പോയി. ഗൗതമ മഹർഷിക്ക് അതൊരു വേദനയായിത്തീർന്നു. പ്രേതത്തിന് സഹായം ചെയ്യാനായി പോയി തന്റെ പുണ്യമെല്ലാം പോയി പാപം വന്നു ചേർന്നിരിക്കുന്നു. അനാവശ്യമായി താൻ അതിൽ ഇടപെട്ടു എന്ന് കരുതി തന്റെ ഗുരുവിന്റെ അടുത്ത് പോയി നടന്ന കഥയെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഗുരു, ഗൗതമ, വിഷമിക്കാതിരിക്കൂ, ഇവിടെ അടുത്തുള്ള അർദ്ധഗിരി എന്നു പേരുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകൂ. അവിടെ സാരംഗപാണി എന്നൊരാളുണ്ടാകും, അദ്ദേഹത്തിന് നിന്റെ പ്രശ്നം തീർക്കാനായി കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ ഗൗതമ മഹർഷി അർദ്ധഗിരിയിൽ പോയി സാരംഗപാണിയെ പോയി കണ്ടു. സാരംഗപാണി കാഴ്ചയിൽ ഒരു സാധാരണക്കാരനെ പോലെയായിരുന്നു. അയാളെ കണ്ടപ്പോൾ ഗൗതമ മഹർഷിക്ക് ഒരു വിശ്വാസവും തോന്നിയില്ല. എന്നാലും തന്റെ ഗുരു പറഞ്ഞതുകൊണ്ട് പ്രേതത്തിന്റെ അടുത്ത് തനിക്കുണ്ടായ അനുഭവത്തെ സാരംഗപാണിയോട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സാരംഗപാണി എല്ലാത്തെയും കേട്ടിട്ട്, നീ ഒരു വലിയ വിഡ്ഢിത്തരമാണ് ചെയ്തിരിക്കുന്നത്. പ്രേതത്തിനോട് പുണ്യം ചെയ്തവരെ കഴിക്കാനായി നിങ്ങൾ പറഞ്ഞു. ഈ ലോകത്ത് പുണ്യം ചെയ്യുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ചു പേരെ പ്രേതം കൊന്നു കഴിച്ചാൽ ഈ ലോകം മുഴുവൻ പാപം നിറഞ്ഞവരായി തീരില്ലേ? ഈ ലോകത്തെ നിലനിർത്തുന്നത് ആ കുറച്ച് പുണ്യം ചെയ്തവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഗൗതമ മഹർഷി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ബുദ്ധിമോശത്താൽ ആ പ്രേതത്തിന് അങ്ങനെയൊരു വരം കൊടുത്തു. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാ എന്ന് അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ ആദ്യം പ്രേതത്തിന്റെ അടുത്തേക്ക് പോകൂ. നിറങ്ങൾ തെറ്റിച്ചാണ് പറഞ്ഞതെന്നും മാല ധരിച്ചുകൊണ്ട് പുണ്യം ചെയ്തവരെ തൊട്ടാൽ പച്ചയായി മാറുമെന്നല്ലേ പറഞ്ഞത്? അത് തെറ്റാണ്, തെറ്റായിട്ടാണ് പറഞ്ഞത്. പുണ്യം ചെയ്തവരെ തൊട്ടാൽ മാല ചുവപ്പായി മാറും എന്നതിനോട് പറയൂ എന്നൊരു ഉപായം സാരംഗപാണി പറഞ്ഞുകൊടുത്തു. അപ്പോൾ ആ പ്രേതം, ഓഹോ, അങ്ങനെയാണോ സംഭവം? ഇതുവരെ എനിക്ക് ഒരു പുണ്യം ചെയ്ത ആളെ പോലും കിട്ടിയില്ല, എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷിയെ പോയി തൊട്ടു. എന്നാൽ ഇത്തവണ പിശാചിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല പച്ചയായി മാറി. അപ്പോൾ ആ പ്രേതം, മാലയെന്താ ഇങ്ങനെ പച്ച നിറത്തിൽ മാറിയിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പുണ്യാത്മാവല്ല അല്ലേ എന്ന് അത്ഭുതത്തോട് ചോദിച്ചു. അപ്പോൾ ഗൗതമൻ, നിന്നോട് പുണ്യാത്മാക്കളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ പാപമാണ് എന്നെ മാറ്റിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ പ്രേതം ഗൗതമനെ വിട്ട് ഓടിപ്പോയി. ഗൗതമ മഹർഷിക്ക് സാരംഗപാണി പറഞ്ഞതിന്റെ അർത്ഥം അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ മുതൽ ആ പ്രേതം പുണ്യാത്മാക്കളെ തേടി അലഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇതുവരെയും ഒരു പുണ്യാത്മാവിനെ പോലും അതിന് ലഭിച്ചില്ല. Please watch and subscribe to our channel and don't forget to tap the bell icon. Thank you.